So today we will discuss damped oscillations. Before going into the details, we will discuss first what is mean by damped motion, or what is mean by damped എന്താണ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മോഷൻ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് സം ഒപ്പോസിംഗ് ഫോഴ്സ് ലൈക്ക് ഫ്രിക്ഷൻ ഓർ വിസ്കസ് ഫോഴ്സ് ദെൻ ദാറ്റ് വിൽ റെഡ്യൂസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ദാറ്റ് വിൽ റെഡ്യൂസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി അപ്പോൾ നിങ്ങൾ വി വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു ഒപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്നുകിൽ അതൊരു ഫ്ലോറിലൂടെയാണ് പോകുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ വരിക അല്ലെങ്കിൽ അത് എയറിലൂടെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിൻഡ് അല്ലെങ്കിൽ ആ എയറിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ വിസ്കസ് ഫോഴ്സ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി അത് ഫ്രണ്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയും അതിൻ്റെ കൈനറ്റിക് എനർജി വെലോസിറ്റി കുറയുകയെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആയതുകൊണ്ട് വെലോസിറ്റി കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും ഇങ്ങനെയുള്ള മോഷൻസ് അതായത് ബോഡിയുടെ മോഷൻ അഗെയിനിസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി കുറയുകയും കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യും ഇങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ ഡാമ്പിംഗ് മോഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഡാമ്പിംഗ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓപ്പോസിറ്റ് ടു the direction of motion ഒരു ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ ആണ് ഡാമ്പിംഗ് ഫോഴ്സ് ഡാമ്പിംഗ് ഫോഴ്സ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിലാണെങ്കിൽ ഫ്രിക്ഷൻ ഈസ് കോൾഡ് വിസ്കോസിറ്റി ഓക്കെ സോളിഡിനെ സംബന്ധിച്ചോളം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഫ്രിക്ഷൻ എന്നാണെങ്കിൽ ആ ഫ്ലൂയിഡിലാണ് ഈ ഓപ്പോസിംഗ് ഫോഴ്സ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ് സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് കോൾഡ് ഡാമ്പിംഗ് ഫോഴ്സ് ഓക്കെ ആ ഡാമ്പിംഗ് ഫോഴ്സ് സച്ച് ഫോഴ്സസ് വിൽ റിഡ്യൂസ് velocity and kinetic energy of body continuously decreases kinetic energy of body continuously decreases continuously kinetic energy koranju koranju varu angane energy koranju koranju varunnondu thanne ee forces gale dissipative force nu vilikku hence these forces are called dissipative force okay സാധാരണ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നൊരു വാക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും ആ മോഷനിൽ ഇപ്പോൾ ഒരു കല്ല് താഴത്തേക്ക് വീഴുക നമ്മൾ എയറിൻ്റെ ഡ്രാഗ് ഒന്നും കൺസർവ് ചെയ്യുന്നില്ല എങ്കിൽ എച്ച് ഹൈറ്റിൽ ഉണ്ടായിരുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തുമ്പോഴേക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറും അപ്പോൾ അവിടെ ഒരു കൺവേർഷൻ മാത്രമാണ് നടക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിക്കും ഇടയ്ക്ക് ഒരു കൺവേർഷൻ മാത്രമാണ് നടക്കുക അങ്ങനെയുള്ള മോഷൻ അത് കൺസർവേറ്റീവ് ഫോഴ്സാണ് പക്ഷേ അവിടെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫ്രിക്ഷനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് എനർജി ആ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റായിട്ട് വർക്ക് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ ഡിസിപ്പേഷൻ എന്ന് വിളിക്കും ഡാമ്പിംഗ് ഫോഴ്സസ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ഡിസിപ്പേഷൻ ഉണ്ടാവും എനർജി ഡിസിപ്പേഷൻ സംഭവിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫോഴ്സിനെയൊക്കെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ് ഇനി സാധാരണ ലോ വെലോസിറ്റീസിൽ ഫോർ ലോ വെലോസിറ്റീസ്
ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ദ ബോഡി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഡി ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് സം കോൺസ്റ്റൻറ്റ് ബി എന്നോ അല്ലെ ഗാമ എന്നോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, മൈനസ് ഗാമ ബി എന്ന് എഴുതുക. ഗാമ ഈസ് കോൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ്, ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു വെലോസിറ്റി. നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിരിക്കും എഫ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, മോഷൻ്റെ ഓപ്പോസിറ്റായിരിക്കും എല്ലായ്പ്പോഴും ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എഫ് ഡി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? മൈനസ് ഗാമ ടൈംസ് ബി എന്ന് എഴുതാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡാമ്പിംഗ് ഫോഴ്സ്. ഇത് ലോ വെലോസിറ്റിയിലാണ്. ഹൈ വെലോസിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വി സ്ക്വയറിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിട്ട് വരാം. നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന കേസുകളൊക്കെ ലോ വെലോസിറ്റി കേസസ് ആണ്. അതിൽ ഡാമ്പിംഗ് ഫോഴ്സ് യൂഷ്വലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്ന പ്രോസസ്സിനെയാണ് ഡാമ്പിംഗ് എന്ന് വിളിക്കുക. അങ്ങനെ എനർജി കുറഞ്ഞു വരാനുള്ള കാരണം അവിടെ ഒപ്പോസ് ചെയ്യാനുള്ള എന്തെങ്കിലും, മോഷനെ ഒപ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുള്ളതാണ്. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് ഡാമ്പിംഗ് ഫോഴ്സസ് എന്ന് വിളിക്കുക. അത് യൂഷ്വലി അതിൻ്റെ എനർജി കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഫോഴ്സിനെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. ഇനി ഒരു നോർമൽ വെലോസിറ്റിയിലൊക്കെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് യൂഷ്വലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കേസുകൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ യൂഷ്വലി എഫ് ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ വി എന്ന് എഴുതാം. ഗാമ ഈസ് സം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇനി കൺസിഡർ എ പാർട്ടിക്കിൾ, കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം. അറ്റ് ടി ഈക്വൽ ടു സീറോ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സ്പീഡ് വി നോട്ട്, വിത്ത് സ്പീഡ് വി നോട്ട്. ഓക്കെ, എ ഡാമ്പിംഗ് ഫോഴ്സ്, എ ഡാമ്പിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു മൈനസ് ഗാമ വി ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. Find its velocity after time t. T സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കാണുക എന്നുള്ളതാണ് നമ്മുടെ. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഇപ്പോൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ ഇപ്പോൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി സീറോ ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി സീറോ ആണ്. So this is V0. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് മൈനസ് ഗാമ വി ആണ്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി കണ്ടുപിടിക്കും. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. നമ്മൾ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ദ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം എ, ബട്ട് ആക്സിലറേഷൻ ഈസ് rate of change of velocity dv by dt. Therefore I can write f is equal to m into dv by dt. ഇവിടെ f എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ f എന്ന് പറയുന്നത് മൈനസ് ഗാമ വി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഗാമ വി ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. ഡി ടി അപ്പുറത്തേക്ക് ഉണ്ടോ വി ഇപ്പുറത്തേക്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ മൈനസ് ഗാമ ഡി ടി ഇസ് ഈക്വൽ ടു ഗാമ എം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഡി വി ബൈ വി എന്ന് വരും. മൈനസ് ഗാമ ബൈ എം ഡി ടി ഇസ് ഈക്വൽ ടു ഡി വി ബൈ വി. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി വി ബൈ വി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി, മറ്റേത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതി. സൈഡ് മാറ്റി എഴുതുന്നതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തൊട്ട് മുന്നേ എഴുതിയ സ്ഥാനത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി വി ബൈ വി ലോഗ് വി ആണ്. മൈനസ് ഗാമ ബൈ എം, ഗാമ എമ്മും കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, പ്ലസ് സം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ലോഗ് എക്സ് ആണ്. സോ ഇന്റഗ്രൽ ഡി വി ബൈ വി എന്ന് പറഞ്ഞാൽ ലോഗ് വി ആണ്. മൈനസ് ഗാമ ബൈ എം കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ഇന്റഗ്രൽ ഡി ടി ഇസ് ടി പ്ലസ് സി. അറ്റ് ടി ഈക്വൽ ടു സീറോ, സമയം സീറോ ആവുന്ന സമയത്ത്
ടൈം സീറോ ആവുന്ന സമയത്ത് വി ഈക്വൽ ടു വി സീറോ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഗിവൺ ആണ്. ഓക്കെ, ഗിവൺ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വി സീറോ ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എം ഇൻറ്റു സീറോ പ്ലസ് സി എന്ന് വരും. അപ്പം അതിൻ്റെ അർത്ഥം സി ഈക്വൽ ടു ലോഗ് വി സീറോ. ഈ ഇക്വേഷൻ വൺ ആണെങ്കിൽ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഇൻ വൺ എന്ത് കിട്ടും? ടു ഇൻ വൺ ലോഗ് വി ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എം ടി പ്ലസ് ലോഗ് വി സീറോ. സിയുടെ സ്ഥാനത്ത് ലോഗ് വി സീറോ. അപ്പോൾ ലോഗ് വി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലോഗ് വി സീറോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് ലോഗ് വി സീറോ ആവും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എം ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എം ടി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ് റിലേഷൻ? ദിസ് ലോഗ് എ ബൈ ബി. സോ ദിസ് ബിക്കംസ് ലോഗ് v by v0 is equal to minus gamma by m t. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്. ടേക്ക് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്. എക്സ്പോണൻഷ്യൽ എടുത്താൽ എന്താണ് ഗുണം? എന്താ e raised to log x എന്ന് പറഞ്ഞാൽ x ആണ്. ഈ റേസ്ഡ് ടു ലോഗ് എക്സ് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും? ഈ റേസ്ഡ് ടു ലോഗ് വി ബൈ വി സീറോ ഈസ് ഈക്വൽ ടു ഈ റേസ്ഡ് ടു മൈനസ് ഗാമ ബൈ എം ടി. ഈ ലോഗും വന്നാൽ അത് ക്യാൻസലായി പോകും. വി ബൈ വി സീറോ ഈക്വൽ ടു ഈ റേസ്ഡ് ടു മൈനസ് ഗാമ ബൈ എം ടി. ഈനെ എക്സ്പോണൻഷ്യൽ എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ റേസ് ടു എക്സ് എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ? വൺ പ്ലസ് എക്സ് ബൈ വൺ ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ്. ഇതാണ് ഈ റേസ്ഡ് ടു എക്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ റേസ്ഡ് ടു വൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഈ റേസ്ഡ് ടു സീറോ എത്ര ആയിരിക്കും? വൺ. ഈ റേസ്ഡ് ടു വൺ എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ ടു ആണ്. ഇങ്ങനെ പോകും. ഓക്കെ, വേറെ ചില ഐഡൻറ്റിറ്റി. ഈ റേസ്ഡ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഈ റേസ്ഡ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഈ റേസ്ഡ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ. കാരണം വൺ ബൈ ഈ റേസ്ഡ് ടു ഇൻഫിനിറ്റി ആണ്. വൺ ബൈ ഇൻഫിനിറ്റി സീറോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. വേറൊരു പോയിന്റ് കൂടെ പറയാം. ഈ റേസ്ഡ് ടു എക്സ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. ക്യാൻ നെവർ ബി നെഗറ്റീവ്. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല കേട്ടോ. ഈ റേസ്ഡ് ടു എക്സിൻ്റെ വാല്യൂ ഏത് എക്സ് എടുത്താലും പോസിറ്റീവ് മാത്രമായിരിക്കും. ഒരിക്കലും ഈ റേസ്ഡ് ടു എക്സ് നെഗറ്റീവ് ആവില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് വി at time t is v0 into e raised to minus gamma by m t. ഇതാണ് റിലേഷൻ. v at any time t is v0 into e raised to minus gamma by m t. അപ്പോൾ t 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? at t equal to 0 e raised to minus gamma by m t becomes 1 and v അറ്റ് ടി ഈക്വൽ ടു സീറോ ബിക്കംസ് വി സീറോ. നമ്മൾ തുടങ്ങിയ കണ്ടീഷൻ അതായിരുന്നു. വി സീറോ വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പാർട്ടിക്കിളാണ്. അതിൽ ഡാമ്പിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റിയുടെ വേരിയേഷനാണ് വി സീറോ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ എം ടി. ക്ലിയർ ആണോ? ഹലോ, ഗാമ ബൈ എം എന്ന് പറയുന്നത് വൺ ബൈ ടൗ ആന്ന് വിചാരിക്കും. അപ്പം ടൗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ബൈ ഗാമ. ഇസ് കോൾഡ് റിലാക്സേഷൻ ടൈം. ആണ് റിലാക്സേഷൻ ടൈം. അങ്ങനെയാണെങ്കിൽ വി ഓഫ് ടി എന്ത് വരും? വി സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ എന്നാവും. എന്താണ് എഴുതിയത്? ഗാമ ബൈ എമ്മിന് പകരം വൺ ബൈ ടൗ, അല്ലെ? ടൗ ഇസ് ഈക്വൽ ടു എം ബൈ ഗാമ എന്ന് എഴുതിയാൽ ഇങ്ങനെ എഴുതും. ദാറ്റ് ഈസ് When t is equal to tau, t is equal to tau, velocity എത്ര ആയിട്ട് മാറും? t tau ആവുന്ന സമയത്ത് velocity എത്രയാവും?
വി ഈസ് ഈക്വൽ ടു and t is equal to tau v is equal to v0 e raised to minus 1 over. That is v is equal to v0 divided by e over. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു e യുടെ വാല്യൂ 2.72 ആണ്. 2.72 ആണ്. ഇത് ചെയ്താൽ ഏകദേശം 0.37 എന്നാണ്. 0.37 v0. So in a time t equal to tau, velocity reduced to 37% of initial velocity. Zero ആയിട്ട് കുറയുന്ന എപ്പോഴാണ്? തിയററ്റിക്കലി വെലോസിറ്റി സീറോ ആവുന്നത്, വെലോസിറ്റി വി will be zero, v will be zero only after infinite time. T infinity aya mathrana e raised to minus infinity aanu zero avunnu. E raised to minus infinity da value mathrana zero avunnu. So ivide t da value infinity aya mathrana only after infinite time. Okay, only after infinite time mathrana e velocity zero avu. Appo velocity നമ്മളെപ്പോഴും പറയുക റിലാക്സ് ചെയ്യാന്നാണ് പറയുക. ഒരു മാക്സിമത്തിൽ നിന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 1/e ആയിട്ട് കുറയുന്ന വാല്യൂനെയാണ് നമ്മൾ റിലാക്സ് ചെയ്യാന്ന് പറയുക. ഫിസിക്സിൽ പല സിസ്റ്റംസിലും നമ്മളിത് പറയാറുണ്ട്. എക്സ്പോണൻഷ്യൽ ഡികേ നടക്കുന്ന കേസുകളിലൊക്കെ നമ്മൾ മാക്സിമത്തിൻ്റെ 1/e ആയിട്ട് കുറയാനുള്ള സമയം ഡിഫൈൻ ചെയ്യാറുണ്ട്. ആ സമയത്തിന് എല്ലായ്പ്പോഴും വിളിക്കുന്നതിൻ്റെ പേര് റിലാക്സേഷൻ ടൈം എന്നാണ്. അങ്ങനെ ഒരു ടൈം ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, വെലോസിറ്റി സീറോ ആയിട്ട് കുറയുന്നത് ആക്ച്വലി ഇൻഫിനിറ്റ് ടൈം കൊണ്ടാണ്. അപ്പൊ നമ്മൾ അത് ആ ഒരു ഇൻഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നതിൽ മീനിങ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു ഫൈനൈറ്റ് ടൈം, നമുക്ക് ഡികേയുടെ ഒരു മെഷർ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് നടക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഒരു ഫൈനൈറ്റ് ടൈം വേണം. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ലോജിക്കലായിട്ട് പറയുന്ന ഒരു ടൈമാണ് വെലോസിറ്റി 1/e ആയിട്ട് കുറയാനെടുക്കുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞു ഫിസിക്സിൽ നിങ്ങൾ ഇനി ഒരുപാട് അടുത്ത് ഈ ഡിഗ്രി കോഴ്സ് തീരുന്നതിനടുത്ത് മിനിമം ഒരു 4-5 പോർഷനിലെങ്കിലും നിങ്ങൾ ഇതുപോലെ റിലാക്സേഷൻ ടൈം പഠിക്കും. എല്ലാതും ഇ റേസ്ഡ് ടു മൈനസ് 1 എന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും. ഇവിടെ ടി ഈക്വൽ ടു ടൗ ആവുന്ന സമയത്താണ് ഇത് ഇ റേസ്ഡ് ടു മൈനസ് 1 ആവുക. സോ വെലോസിറ്റി 1/e ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കുറയാനെടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ഞാനിതൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഗ്രാഫ്, ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ സമയമാണ് ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി സീറോ എന്നാണ്. ഈ വെലോസിറ്റി എക്സ്പോണൻഷ്യലി ഡികേ ചെയ്യുകയാണ്. അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ പോയി മുട്ടുക എപ്പോഴാണെന്നാണ് പറഞ്ഞത്? എക്സ് ആക്സിസിൽ പോയി മുട്ടുന്ന എപ്പോഴായിരിക്കും? ഇൻഫിനിറ്റിയിൽ മാത്രമാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ നമ്മൾ ആ സമയം ഡിഫൈൻ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ല. പക്ഷെ ഈ വെലോസിറ്റിയുടെ 37% നോക്കുക, ഞാൻ 5 കോളമാണ് വി സീറോയ്ക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കോളവും 20% വെച്ചിട്ടാണ്. അപ്പോൾ 37% എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതാണ് വി സീറോ ബൈ ഓക്കെ 37%. ഈ ഒരു സമയം, ഇതിനെടുക്കുന്ന സമയം, ഈ സമയത്തിനെയാണ് എന്ത് വിളിക്കുക? ടൗ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഈ ഒരു സമയമാണ് ടൗ. വെലോസിറ്റി എത്രയായിട്ട് കുറയുന്ന സമയം? വെലോസിറ്റി എത്രയായിട്ട് കുറയാനുള്ള സമയമാണ്? 37%. ഇനീഷ്യൽ വാല്യൂവിൻ്റെ 37% കുറയുന്ന സമയം, അതിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുക. നിങ്ങൾ റേഡിയോ ആക്റ്റീവ് ഡികേ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് ചിലപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. റേഡിയോ ആക്റ്റീവ് ഡികേ, എൻ നമ്പർ ഓഫ് ന്യൂക്ലിയ ഉണ്ട്, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെ ഡികേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അല്ലേ? എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒരു ഹാഫ് ലൈഫ് പറയും, പകുതി ആവാനുള്ള സമയം. ഒരു മെയിൻ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം പറയും, മെയിൻ ലൈഫ് അത് 1/E ആയിട്ട് കുറയാനുള്ള സമയം, തുടക്കത്തിലുള്ള നമ്പറിൻ്റെ 1/E ആയിട്ട് കുറയാൻ എടുക്കുന്ന സമയത്തിനാണ് മെയിൻ ലൈഫ് എന്ന് പറയുക. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി? യെസ് ഓർ നോ? ഹലോ, ഓർമ്മയില്ല. ഇത് ഈ പറഞ്ഞത് ക്ലിയർ ആയോ? കൈനറ്റിക് എനർജി എന്തായിരിക്കും വരിക ബോഡിയുടെ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി സീറോ സ്ക്വയർ ഇ റേസ്ഡ് ടു മൈനസ് 2t/τ. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് വി സീറോ ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ടോ ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്താൽ വി സീറോ സ്ക്വയർ ഇ റേസ്ഡ് ടു എക്സിൻ്റെ സ്ക്വയർ ഇ റേസ്ഡ് ടു 2x ആണ്. ഇത് ഇ റേസ്ഡ് ടു മൈനസ് 2t/τ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിക്രീസ്ഡ് ടു 1/E ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ഇൻ എ ടൈം എത്ര സമയം കൊണ്ടാണ്? എത്ര സമയം കൊണ്ടാണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ വാല്യൂൻ്റെ 1/E ആയിട്ട് കുറയുക? ടി എത്ര കൊടുത്താലാണ് അത് ഇ റേസ്ഡ് ടു മൈനസ് 1 ആവുക? ടിയുടെ സ്ഥാനത്ത് എത്ര കൊടുത്താലാണ് ഇ റേസ്ഡ് ടു മൈനസ് 1 ആവുക? ടൗ ബൈ 2. ഓക്കെ, എത്ര സമയം കൊണ്ടാണ്? ടൗ ബൈ 2 സമയം കൊണ്ടാണ് അത് പറയുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു ടൗ ബൈ 2. ഈ സമയമാണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ വാല്യൂവിൻ്റെ ഇതായിട്ട് കുറയാനെടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ്റെ കാര്യം കൂടെ നോക്കാം. പൊസിഷൻ്റെ കാര്യം കൂടെ നോക്കാം. വി ഇസ് ഈക്വൽ ടു വി സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ ആണ്. നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ അത് ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ എന്ന് എഴുതാം. വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. സോ ഡി എക്സ് ഈസ് ഈക്വൾ ടു വി സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ ഡി ടി. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ആവും, റൈറ്റ് ഹാൻഡ് സൈഡിൽ വി സീറോ പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗവിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ ഡിവൈഡഡ് ബൈ മൈനസ് 1/τ ഡിവൈഡഡ് ബൈ മൈനസ് 1/τ പ്ലസ് സം കോൺസ്റ്റൻറ്റ് സി. അറ്റ് ടി ഈക്വൽ ടു സീറോ എക്സ് സീറോ ആണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഒറിജിനിൽ നിന്നാണ് ബോഡി തുടങ്ങുന്നതെങ്കിൽ അപ്പം അതിൻ്റെ അർത്ഥം സി എത്രയാവും? സി എത്രയാവും? ടി സീറോ കൊടുക്കുകയാണ്. ടി സീറോ കൊടുക്കുമ്പോൾ എക്സ് സീറോ ആണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ടി സീറോ കൊടുക്കുമ്പോൾ എക്സ് സീറോ. അപ്പോൾ സീറോ ഈക്വൽ ടു ഇവിടെ ടിക്ക് സീറോ കൊടുത്താൽ ഇ റേസ് ടു സീറോ 1 ആണ്. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ടൗ വി സീറോ എന്ന് വരും പ്ലസ് സി. സോ സി ഈസ് ടൗ വി സീറോ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വി സീറോ ടൗ ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ പ്ലസ് ടൗ വി സീറോ എന്ന് എഴുതാം. സിയുടെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ മൈനസ് 1/ ടൗ തിരിഞ്ഞു വരുമ്പോൾ മൈനസ് ടൗ വി സീറോ എന്നാവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു വി സീറോ ടൗ കോമൺ ആയിട്ട് പുറത്തെടുക്കാം, ബാക്കിയുള്ളത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടൗ ആണ്. അപ്പോൾ എന്താണ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം? എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് വി സീറോ ടൗ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ. ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ആക്സിസിൽ എക്സ്, ഈ ആക്സിസിൽ ടൈം. ഇതിൻ്റെ ഗ്രാഫിൻ്റെ നേച്ചർ ഇങ്ങനെ ആയിരിക്കും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ കോൺസ്റ്റൻ്റ് വാല്യൂ, ഈ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് വി സീറോ ടൗ ആണ്.
ഓക്കെ. അപ്പോൾ ഇത് തുടക്കത്തിൽ സീറോയിൽ നിന്ന് പൊസിഷൻ കൂടിക്കൂടി വരും, കൂടിക്കൂടി വരും, ദെൻ അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ. ഇങ്ങനെയായിരിക്കും എക്സിൻ്റെ ഗ്രാഫ്. ഇതൊക്കെ സിറ്റുവേഷൻ എന്താണ്, ഫിസിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി വൺ ഡയമെൻഷണൽ മോഷനാണ്, ഒരു ഒറിജിൻ ഉണ്ട്, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വിത്ത് വെലോസിറ്റി വി സീറോ, അതിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് കാരണം അതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി കുറയുകയാണ്. കുറഞ്ഞു കുറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബോഡി നിൽക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ബോഡി നിൽക്കും. ആ സമയം എന്ന് പറയുന്നത് തിയററ്റിക്കലി ഇൻഫിനിറ്റ് സമയം എടുക്കുമ്പോഴാണ്. ഇൻഫിനിറ്റ് സമയമായാൽ മാത്രമേ വെലോസിറ്റി സീറോയിലേക്ക് പോവാം. അപ്പോഴേക്കും അത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ആ ദൂരത്തിൻ്റെ വേരിയേഷൻ നോക്കിയാൽ തുടക്കത്തിലൊക്കെ വെലോസിറ്റി കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും, പിന്നെ അങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടുന്നതിൻ്റെ റേറ്റ് കുറയാൻ തുടങ്ങും, പതുക്കെ ആവും, വളരെ പതുക്കെ 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 ലാസ്റ്റ് അതൊരു കോൺസ്റ്റന്റ് കിട്ടും. നിങ്ങൾക്ക് ഓപ്പോസിംഗ് ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് ദർ വർ നോ ഡാമ്പിംഗ്, ഇഫ് ദർ വർ നോ ഡാമ്പിംഗ് എന്തായിരുന്നു? ഈ രണ്ട് ഗ്രാഫ് എങ്ങനെ വന്നതിന്, രണ്ട് ഗ്രാഫ് ഞാൻ പറയാം. ഒന്ന് ഒന്ന് വി, ഒന്ന് എക്സ്. വി വേഴ്സസ് ടി, എക്സ് വേഴ്സസ് ടി. വെലോസിറ്റി എന്തായിരിക്കും? വി സീറോ എന്നുള്ള കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരുന്നു, ആരും ഇല്ല തടയാൻ. സോ ആ വെലോസിറ്റി അതേപടി തന്നെ നിൽക്കും, ഒരു കുറവും വരില്ല. ഡാമ്പിങ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റിക്ക് ഒരു കണ്ടിന്യൂസ് ഡിക്രീസ് വരും, എക്സ്പോണൻഷ്യൽ ഡീക്കെ. ആരും ഒപ്പോസ് ചെയ്യാനില്ല എങ്കിൽ വെലോസിറ്റിക്ക് മാറ്റമൊന്നും വരില്ല. പൊസിഷന്റെ കാര്യമാണെങ്കിലോ, പൊസിഷന്റെ കാര്യം ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു സെക്കൻഡും കൊണ്ട് വി സീറോ ദൂരം ട്രാവൽ ചെയ്യും, രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്ക് ടു വി സീറോ ദൂരം ട്രാവൽ ചെയ്യും, മൂന്ന് സെക്കൻഡ് ആകുമ്പോഴേക്ക് ത്രീ വി സീറോ ദൂരം ട്രാവൽ ചെയ്യും, പത്ത് സെക്കൻഡ് ആകുമ്പോഴേക്ക് ടെൻ വി സീറോ ദൂരം. സോ ഇറ്റ് ലീനിയർലി ക്ലിയർ ആണോ? ഇത് ഈ ഗ്രാഫാണ് എങ്ങനെയായിട്ട് മാറിയത്, കൂടിക്കൂടി വന്നിട്ട് പിന്നെ ഇത്. ഈ ഗ്രാഫ് നമുക്ക് ഡാമ്പിങ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തുടക്കത്തിൽ നിൽക്കും, പക്ഷെ പിന്നെ പിന്നെ പതുക്കെ അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് കൂടില്ല, പൊസിഷൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് കൂടില്ല, അതിന് പകരം ഇങ്ങനെ ആയിപ്പോവും ഗ്രാഫ്. മനസ്സിലായോ? എന്നിട്ട് കുറേ ദൂരം പോകാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും സ്റ്റോപ്പ് ആവും. മറ്റേ കേസിൽ ഓപ്പോസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും പോകും, സമയം എത്ര പോകുന്നു അതിനനുസരിച്ച് ദൂരം കൂടിക്കൂടി പോകും. വെലോസിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നേരെ പോകേണ്ട വെലോസിറ്റി നമുക്ക് ഡാമ്പിങ് ഉണ്ടായിരുന്നെങ്കിൽ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞേനെ. മനസ്സിലായോ എന്താണ് ഡാമ്പിങ്ങും അതിൻ്റെ എഫക്റ്റ് എന്നും? ക്ലിയർ ആണോ? ഇത് ഡാംപ്ഡ് മോഷൻ, ആരെങ്കിലും ഓപ്പോസ് ചെയ്യാനുള്ളപ്പോഴുള്ള മോഷൻ. ഇത് അൺഡാംപ്ഡ് മോഷൻ. ഇവിടെ ഇത് ഡാംപ്ഡ്, ഇത് അൺഡാംപ്ഡ്. സോ എന്താണ് ഡാമ്പിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഒരു മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. സാധാരണ അതിനെ ഫ്രിക്ഷണൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക, അല്ലെ ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഒപ്പോസിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി, ഓക്കെ, ഇസ് കോൾഡ് ഡാമ്പിങ് ഫോഴ്സ്. അങ്ങനെയുള്ള ബോഡി, അങ്ങനെയുള്ള ഫോഴ്സ് ബോഡിയുടെ വെലോസിറ്റി കുറയ്ക്കും, അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും കുറയും. അപ്പോൾ എനർജി കുറയുക, എനർജി ഡിസിപ്പേറ്റ് ചെയ്യുക, നഷ്ടപ്പെടുത്തുക, അതുകൊണ്ട് അതിനെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട് സാധാരണ. ആ ഫോഴ്സ് സാധാരണ വെലോസിറ്റീസിൽ, ലോ വെലോസിറ്റീസിൽ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി, ഓക്കെ, ആൻഡ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ഡി ഈക്വൽ ടു മൈനസ് ഗാമ. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഓപ്പോസിറ്റ് ആണെന്നാണ്. ഇനി നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയാണ്. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി വി സീറോ, ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എന്ത് സംഭവിക്കും എൻ്റെ വെലോസിറ്റി? വെലോസിറ്റി എന്ത് സംഭവിക്കും എന്നുള്ള നമ്മൾ കണ്ടു, ഇറ്റ് വിൽ എക്സ്പോണൻഷ്യലി ഡീകെ. വെലോസിറ്റി എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലി ഡീകെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തു, ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്, വി സീറോ ഇ റേസ്റ്റ് മൈനസ് ഗാമ ബൈ എം ടി. ആ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ സീറോയിലേക്ക് കുറയുന്നത് ഇൻഫിനിറ്റ് സമയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ടൈം പറയുകയാണ്, ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് വെലോസിറ്റി റെഡ്യൂസസ് ടു വൺ ബൈ ഇ ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. തുടക്കത്തിലുള്ള വെലോസിറ്റിയുടെ വൺ ബൈ ഇ ആയിട്ട് കുറയുന്ന
സമയം. ദാറ്റ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം അപ്പോൾ നമുക്ക് ഗ്രാഫിൽ അത് മാർക്ക് ചെയ്യാം, റിലാക്സേഷൻ ടൈം. ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി സ്ക്വയർ എടുക്കുമ്പോൾ ഇ റേസ്ഡ് ടു മൈനസ് ടു ടി ബൈ ടൗ എന്ന് വരും. അപ്പോൾ കൈനറ്റിക് എനർജി പകുതിയായിട്ട് വൺ ബൈ ഇ എം ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കുറയുന്നത് റിലാക്സേഷൻ ടൈമിൻ്റെ പകുതി സമയമുണ്ടായിരിക്കും, ടൗ ബൈ ടു. കൈനറ്റിക് എനർജിയിൽ ഒരു സ്ക്വയർ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൈനറ്റിക് എനർജി പകുതി വൺ ബൈ ഇ ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കുറയുന്നത് റിലാക്സേഷൻ ടൈമിൻ്റെ പകുതി സമയമുണ്ടായിരിക്കും. ഇനി എനിക്ക് വെലോസിറ്റി അറിയാമെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാം, പൊസിഷൻ്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്യാം, ഇനി ഒരു കമ്പാരിസൺ ചെയ്യാം. ഡാമ്പിംഗ് ഇല്ലാത്തതും ഡാമ്പിംഗ് ഉള്ളതും തമ്മിൽ എന്ത് വ്യത്യാസം വരും? ക്ലിയർ ആണോ?